പയ്യന്നൂർ നഗരത്തിൽ ഫുട്പാത്തിലെ പൊട്ടിയ സ്ലാബുകൾ കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്കടുത്ത് LIC ജംഗ്ഷനിൽ പോലും അപകടക്കെണിയൊരുക്കിയിട്ടുണ്ട് പൊട്ടിയ സ്ലാബുകൾ. നിർമ്മാണം പൂർത്തിയായി ഒരു വർഷത്തിനകം പൊട്ടിപ്പൊളിഞ്ഞ പയ്യന്നൂരിലെ ബൈപ്പാസ് റോഡിനെക്കുറിച്ച് നെറ്റ്വർക്ക് ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. സമാനം തന്നെയാണ് ഫുട്പാത്തിലെ സ്ലാബുകളുടെയും സ്ഥിതി. പലയിടത്തും സ്ലാബുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ശ്രദ്ധയില്ലാതെ നടന്നാൽ പൊട്ടിയ കോൺക്രീറ്റിന്റെയും തുരുമ്പിച്ച കമ്പിയുടെയും കെണിയിൽ കാല് കുടുങ്ങുമെന്ന് ഉറപ്പ്. ഓടയിൽ വീഴാനും റോഡിലേക്ക് തെറിച്ചു വീഴാനും സാധ്യത ഏറെ. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്കടുത്ത LIC ജംഗ്ഷനിൽ പോലും അപകടക്കെണിയൊരുക്കിയിട്ടുണ്ട് പൊട്ടിയ സ്ലാബുകൾ. ബൈപ്പാസ് റോഡിൽ LIC ജംഗ്ഷനിലെ സ്ലാബ്, LIC ജംഗ്ഷനിൽ മാത്രമല്ല പയ്യന്നൂർ നഗരസഭയിലെത്തെ ഒരുപാട് സ്ലാബുകൾ ഇന്ന് അല്ലെങ്കിൽ നാളെ പൊട്ടിവിടാറായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമാണ്. ആള് വീണ് ചത്തതിന് ശേഷം നോക്കുന്നതിനെക്കാട്ടി നല്ലത് അതിനെക്കാട്ടി നോക്കണം എന്നാണ് നമ്മളൊരു പഠിപ്പിച്ചത്. പക്ഷേ ഈ നഗരസഭയ്ക്ക് അങ്ങനെ ഒരു സംഭവമില്ല. കാരണം അവരൊക്കെ ആരും പേടിക്കേണ്ട. കാരണം അവർ തന്നെ പറയുന്നത് അവരല്ല, അവരിലെ പല ആൾക്കാരും നമ്മൾ പറഞ്ഞു കേട്ടത് കുറ്റി മാച്ചി നിർത്തിയാറ്റി അതിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യും എന്നല്ലേ ധാർഷ്ട്യം അല്ലെങ്കിൽ അഹങ്കാരം അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പ്രാദേശിക വികസനം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ കൗൺസിൽ മീറ്റിങ്ങിൽ പോകുന്നവരല്ലേ, ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒരു നഗരസഭയാണ് LDFന്. പക്ഷേ ആ ഒരു മെമ്പർമാരിൽ അതാത് പ്രദേശത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പോയിരുന്ന് സംസാരിക്കുന്നത് ഒരു പത്രമാധ്യമങ്ങളിലും ഒരു ദൃശ്യമാധ്യമങ്ങളും നമ്മളാരും കണ്ടിട്ടാണ്. പനിയുമായി എത്തുന്ന രോഗികൾ കാലൊടിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാതിരിക്കണമെങ്കിൽ അതീവ ശ്രദ്ധ വേണമെന്ന് സാരം. ഭീതി വേണ്ട, ജാഗ്രത മതി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.